എന്താ സ്നേഹ അർജന്റായിട്ട് കാണണം എന്ന് പറഞ്ഞേ? അതെ, കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്തുള്ള ആ 80 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ പ്ലോട്ടിലേക്ക് റോഡില്ല. അതുകൂടി ശരിയായാൽ അതൊരു ലോട്ടറി ആവും. റോഡിന്റെ കാര്യം ഞാൻ അവിടുത്തെ ആളുകളുമായി സംസാരിച്ചു കഴിഞ്ഞു. റോഡ് സൈഡിലെ ഒരു പറമ്പുകാരനെ മാത്രമാണ് ഒബ്ജക്ഷൻ. അവന് പണം കൊടുത്ത് സ്ഥലം വാങ്ങിക്കുവാൻ തീരുമാനിച്ചു. ഇത്ര പെട്ടെന്നോ? വെരി ഗുഡ്. സെന്റിന് 20 ലക്ഷമുള്ള ഏരിയയിലാണ്. റോഡ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാ 5 ലക്ഷത്തിന് കിട്ടിയത്. മാത്രമല്ല, ബ്രോക്കറേജും കമ്പനിക്ക് ലാവണ്ടേ? എന്റെ ഫ്രണ്ടിന്റെ പ്ലോട്ട് ആയതുകൊണ്ട് ഞാൻ നേരിട്ടാ ഡീൽ ചെയ്തു. പ്രശ്നമാക്കണ്ട, വർമാജിക്ക് ബ്രോക്കറേജ് തരുവാൻ ഞാൻ റെഡിയാണ്. എന്താ? എനിക്ക് ബ്രോക്കറേജ് ഒന്നും വേണ്ട. ഞാനിത് എന്റെ സ്വന്തം കമ്പനി ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ എന്ത് ബ്രോക്കറേജ്? ഹലോ, മിനിമോളുടെ അമ്മയല്ലേ? മിനിമോളുടെ ടീച്ചറാണോ? കുറച്ചു ദിവസങ്ങളായി നിങ്ങളുടെ മകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നു. ഏതോ വിരാസിലയുടെ പ്രേതക്കുടിത് പോലെയാണ് പെരുമാറുന്നത്. പ്രേതോ? അതെ, ക്ലാസ് എടുക്കുന്നതിനിടയിൽ പലപ്പോഴും ഞാൻ മിനിമോളല്ല വിലാസിനിയാണെന്ന് പറഞ്ഞ് ഓടിപ്പോവാൻ ശ്രമിക്കുന്നു. മിനിമോളെ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണേ. ഓക്കെ മാഡം, ഞാൻ ചെയ്യാം. ശരിയാ. എന്താ മോളെ നല്ലൊരു സ്മെല്ല്! അത് പിന്നെ ഒരു മാസികയിലെ പാചകക്കുറിപ്പ് നോക്കി നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഫുഡാ. ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം പുതിയ മരുന്നൊക്കെ കണ്ടുപിടിച്ചാൽ എരിയിലും പൂച്ചയിലും പട്ടിയിലും എല്ലാം പരീക്ഷിച്ച് വിജയിച്ചാലേ മനുഷ്യരിൽ പരീക്ഷിക്കാറുള്ളൂ. അതുപോലെ നീ നിന്റെ ഭക്ഷണം എന്നിനാണല്ലേ പരീക്ഷിക്കുന്നത്? കൊള്ളാം, നീ ഈ ഭൂമിയിലെ എല്ലാ ഭാര്യമാർക്കും ഒരു മാതൃകയാണടി. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് കഴിക്കാം. മുടിഞ്ഞ സ്മെല്ല്, എനിക്ക് ക്ഷമില്ല. ആദ്യം ഭക്ഷണം പിന്നെ കുളി. എങ്ങനെയുണ്ട്? പിന്നെ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാണ്ട്. ചേട്ടന് ദേഷ്യം പിടിക്കരുതേ. എന്താ കാര്യം പറ? അത് നമ്മുടെ മിനിമോൾക്ക്. മിനിമോക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുന്നുണ്ട്. 2 തവണ എന്നോട് ഞാൻ ആരാണെന്ന് ചോദിച്ചു. എന്തോ ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. എന്താ നീ പറഞ്ഞേ? എന്റെ മിനിമോൾക്ക് ഭ്രാന്താണെന്നോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. പക്ഷെ എന്തോ കാര്യമായ മാനസിക പ്രശ്നമുണ്ട്, ഉറപ്പ്. മിനിമോളെ പറ്റി വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഭാര്യയാണെന്നൊന്നും ഞാൻ നോക്കൂല, ആ നാക്ക് ഞാൻ പിഴുതെടുക്കും. എന്റെ മോക്കൊരു പ്രശ്നവുമില്ല, ടീച്ചറും അമ്മയും എല്ലാം കൂടെ ചേർന്ന് അവളെ ഭ്രാന്തിയാക്കരുത്. സംഭവം മനസ്സിനങ്ങ് വിട്ടേക്ക്. എനിക്കൊരു അബദ്ധം പറ്റിയാന്ന് വിചാരിച്ചു. മോളെ, ഞാൻ നിന്നോടല്ലേ മാപ്പ് ചോദിക്കേണ്ടത്? വിവാഹശേഷം ഇന്നേ വരെ നീ ഒരിക്കലും കരയേണ്ട ഒരു അവസരം ഞാൻ നിനക്ക് തന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ നിന്നെ തല്ലി ഭീഷണിപ്പെടുത്തി, നീ എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്താ ചേട്ടാ ഇത്? ഒരു ഭർത്താവ് ഭാര്യയോട് മാപ്പ് ചോദിക്കുന്നല്ല മോശമല്ലേ? സാരമില്ല, ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തുലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്.